ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ പരാജയപ്പെടുമെന്ന് ഈ ജനസഞ്ചയത്തെ കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമായി എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും, അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് സ്നേഹിതന്മാരെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഒറ്റ വാക്ക് ഞാൻ പറയാം. അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം NDA യുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രണ്ട് മുന്നണികൾക്കിടയിൽ BJP യെ ഐക്യം കൽപ്പിച്ച് മാറ്റി നിന്ന ഒരു കാലഘട്ടത്തിൽ റിസ്ക് എടുക്കാൻ ഈ BJP യോടൊപ്പം കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന, ഏറ്റവും ശക്തമായി വന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവ്, എന്തും വരട്ടെ നരേന്ദ്രമോദിയോടൊപ്പം അമിത്ഷായോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെല്ലുവിളിച്ച നേതാവാണ് ഇവിടെ മത്സരിക്കുന്ന നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി. അത് ഓരോ BJP പ്രവർത്തകന്റെയും മനസ്സിലുണ്ടാകണം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കണം. ആ നിറ കുടത്തിന്റെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം. ജയ് ഭാരത്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി സാർ നമ്മുടെ രണ്ട് വാക്ക് സംസാരിക്കുക. ബഹുമാനപ്പെട്ട ശ്രീ നിർമ്മലജി, PS ശ്രീ നിർമ്മലചേട്ടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് വൈകിയിരിക്കുകയാണ്. അതുകൂടാതെ റോഡ് ഷോ വളരെ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയുമാണ്. നിർമ്മലജി പറഞ്ഞ പോലെ ഇവിടെ മലപ്പുറത്ത് ഇലക്ഷൻ പ്രചരണവുമായി ചെന്നു കഴിഞ്ഞപ്പോൾ അവിടേക്ക് കുറേ ആളുകൾ ചാടി വന്ന് ഞങ്ങൾ പോയ വണ്ടി ഉൾപ്പെടെ അവിടുത്തെ BJP യുടെ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ ഉൾപ്പെടെ കൈ തല്ലിയടിക്കുകയും അതുപോലെ തന്നെ വളരെ മൃഗീയമായി അവിടെ നമ്മുടെ ആളുകളെ മർദ്ദിക്കുകയും ചെയ്യുകയുണ്ടായി. തിരിച്ച് പ്രതികരിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല അത് പൂർണ്ണത്തിൽ പ്രതികരിക്കാത്തത് എന്ന് മനസ്സിലാക്കണം. ഇവരെ കൂട്ട് ഗുസ്തി ഉണ്ടാക്കാനല്ല, ഈ രാജ്യം ഭരിക്കാനാണ് നമ്മൾ പോകുന്നത്. ഈ രാജ്യം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 100% ശ്രീ നരേന്ദ്രമോദിജി ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്ന് വയനാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഇത്രയും വർഷങ്ങൾ വയനാടിനോട് അവഗണന കാണിച്ച LDFനും UDFനും മറുപടിയായി കുടമടയാളത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് എൻ ഡി എയുടെ കൺവീനറും NDA യുടെ സ്ഥാനാർത്ഥിയുമായി നിൽക്കുന്ന എനിക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാണ്ടിയേഷനുള്ള നിർദ്ദേശങ്ങളാണ്. നമ്മുടെ പരിപാടിയിൽ ഏറ്റവും മുന്നിലായി ഗാന്ധി ജംഗ്ഷൻ മുതൽ 200 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് അനൗൺസ്മെന്റ് വാഹനം ഉണ്ടാവണം. അതിന് തൊട്ടുപുറകിലായി ചൊണ്ടവെള്ളം, അമ്മംകുടം, അതിനെ തൊട്ടുപുറകിൽ ബാനർ, അതിനെ ചിക്ടോൾ, അതിന് ഏറ്റവും പുറകിൽ നാസിക്ടോളാണ്. എല്ലാ നിർദ്ദേശങ്ങളും വാണിന്ദ്രമാർ പ്രത്യേകം പാലിക്കേണ്ടതാണ്. അതുപോലെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാ ആളുകളും അതിലെ താഴെയിറങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. ഈ ഇടതുവശത്ത് നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാ ആളുകളും താഴെയിറങ്ങി ഇതിന്റെ പിറകിലായി മണ്ഡലത്തിന്റെയും ജില്ലയുടെയും NDA യുടെ നേതാക്കന്മാരുണ്ടാവും. മേഡിയ ഇതിന്റെ മുന്നിപ്പോളും, മേഡിയ വാഹനം ഇതിന്റെ മുന്നിപ്പോളും. ഈ ആളുകൾ വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടതാണ്. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിന്റെ അവകാശം അടയാളസഹിതം വന്നാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതായിരിക്കും. അതുപോലെ മറ്റൊരു പേഴ്സ് കളഞ്ഞു പോയി